ഇക്കായി ദോ ഖുഷി കി ഖുഷി. ഇക്കായി ദോ എന്ന് വെച്ചാൽ യൂണിറ്റ് രണ്ടാണ്. പാഠത്തിൻ്റെ പേര് ഖുഷി കി ഖുഷി. ഖുഷി എന്ന് വെച്ചാൽ സന്തോഷം. ഖുഷി കി ഖുഷി, ഖുഷിയുടെ സന്തോഷം. നമ്മുടെ പാഠത്തിലുള്ളൊരു കുട്ടിയുടെ പേരാണ് ഖുഷി എന്നുള്ളത്. ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ബാദലുണ്ട്, പേടുണ്ട്, പഹാടുണ്ട്, ചിടിയാം ഉണ്ട്, നദിയുണ്ട്, നദിയിലെന്തുണ്ട്, മച്ചലിയാം മീനുകളുണ്ട്, പിന്നെ നദിയുടെ അടുത്തൊരു ബില്ലിയുണ്ട്. ഒരു ബില്ലിയല്ലാത്ത മൂന്ന് ബില്ലികളുണ്ട്. സടക്കുണ്ട്, റോഡുണ്ട്, ഒരു ഘറുണ്ട്, ഖേത്തുണ്ട്, പാടമുണ്ട്, പാടത്ത് ഗായുണ്ട്, പശുവുണ്ട്. ഈ ചിത്രത്തിലെ മഗർമച്ച് മുതലയുണ്ട്, ഹാത്തിയുണ്ട്, മച്ചലിയുണ്ട്, ചിടിയാക്കാഗറുണ്ട്, ചിടിയുണ്ട്. ഇവിടെ ഒരു വ്യാധു പതങ്കുണ്ട്, പത്ത ഉണ്ട്, മേടക്കുണ്ട്, തവളയുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ചിത്രങ്ങളിലുള്ളത്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം പഹജാനേം ഓർ ലിഗേം. താഴെ മൂന്ന് ചിത്രങ്ങളും മൂന്ന് സെൻറ്റൻസും കൊടുത്തിട്ടുണ്ട്. ഓരോ ചിത്രത്തിനും അനുയോജ്യമായ സെൻറ്റൻസ് അതിന് നേരെ എഴുതണം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഗർ കെ അന്തർ ചിടിയാ കെ ബച്ചേ ഹേ. ഗർ കെ അന്തർ, വീടിനുള്ളിൽ, ചിടിയാ കെ ബച്ചേ ഹേ, പക്ഷിയുടെ കുട്ടികളുണ്ട്. അടുത്ത സെൻറ്റൻസ് ചിടിയ തിൻകോം സേ ഘർ ബനാത്തി ഹേ. ചിടിയ പക്ഷി, തിൻകോം സേ പുൽക്കൊടി കൊണ്ട്, ഘർ ബനാത്തി ഹേ വീട് ഉണ്ടാക്കുന്നു. അടുത്ത സെൻറ്റൻസ് നോക്കാം. ചിടിയാ കെ ബച്ചേ ഉഡ് ജാത്തേ ഹേ. ചിടിയാ കെ ബച്ചേ, പക്ഷിക്കുഞ്ഞുങ്ങൾ, ഉഡ് ജാത്തേ ഹേ പറന്ന് പോകുന്നു. ആദ്യത്തെ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രം പക്ഷി പുൽക്കൊടിയുമായി വീടുണ്ടാക്കാൻ വരുന്ന ചിത്രമാണ്. അപ്പം അതിനനുയോജ്യമായ സെൻറ്റൻസ് ചിടിയ തിൻകോം സേ ഗർ ബനാത്തി ഹേ, പക്ഷി പുൽക്കൊടി കൊണ്ട് വീട് ഉണ്ടാക്കുന്നു. അടുത്ത ചിത്രത്തിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നു പോകുന്ന ചിത്രമാണ്. അതിനനുയോജ്യമായ സെൻറ്റൻസ് ചിടിയാ കെ ബച്ചേ ഉഡ് ജാത്തേ ഹേ, പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്ന് പോകുന്നു. അടുത്ത ചിത്രം കിളിക്കൂടിനുള്ളിൽ കുഞ്ഞുങ്ങളുള്ള ചിത്രമാണ്. അപ്പോൾ അതിനനുയോജ്യമായ സെൻറ്റൻസ് ഗർ കെ അന്തർ ചിടിയാ കെ ബച്ചേ ഹേ, വീടിനുള്ളിൽ പക്ഷിയുടെ കുഞ്ഞുങ്ങളുണ്ട്. അടുത്ത പ്രവർത്തനം നോക്കാം. പഹജാനേം ഓർ ലിഗേം. താഴെയുള്ള ചിത്രത്തിൽ ചിടിയ തിൻകയുമായി പോകുന്ന ചിത്രമാണ്. ചിടിയ പുൽക്കൊടിയുമായി പോകുന്ന ചിത്രമാണ്. രണ്ട് ബലൂണുകളും കൊടുത്തിട്ടുണ്ട്. അതിലെ പക്ഷിയുടെ ചുണ്ടിന് കൊക്കിനെന്താണ് പറയുന്നത്, അതേപോലെ പുൽക്കൊടിക്ക് എന്താണ് പറയുന്നത് എന്ന് എഴുതണം. സൈഡിൽ കൊടുത്തിട്ടുണ്ട് തിൻക, പിന്നെ ചോഞ്ച്. അപ്പോൾ തിൻക എന്ന് വെച്ചാൽ എന്താണ്, പുൽക്കൊടി. ചോഞ്ച് എന്താണ്, കൊക്കാണ്. അപ്പോൾ ആദ്യത്തെ ചുവന്ന ലാൽ ബലൂണിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെഴുതണം, ചോഞ്ച് എന്നെഴുതണം. രണ്ടാമത്തെ നീല ബലൂണിൽ എന്തെഴുതണം, തിൻക എന്നെഴുതണം. ആ ചിത്രത്തിന് താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ചിടിയാക്കി ചോഞ്ചുമേം ക്യാഹേ, പക്ഷിയുടെ ചുണ്ടിൽ കൊക്കിൽ എന്താണ്, എന്താണ്. ചിടിയാക്കി ചോഞ്ചുമേം തിൻകാഹേ, പക്ഷിയുടെ ചുണ്ടിൽ പുൽക്കൊടിയാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. പഹജാനേം ഓർ താലിക ബരേം. തിരിച്ചറിഞ്ഞിട്ട് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം നോക്കി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ആ ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യണം. ഗർ കെ അന്തർ കോൻ ഹേ എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനുത്തരായിട്ട് ഗർ കെ അന്തർ ലഡുക്കാ ഹേ എന്നും കൊടുത്തിട്ടുണ്ട്. ഗർ കെ അന്തർ, വീടിനുള്ളിൽ, കോൻ ഹേ ആരാണ്. ഉത്തരം ഗർ കെ അന്തർ ലഡുക്കാ ഹേ, വീടിനുള്ളിൽ ഒരു ആൺകുട്ടിയാണ്. അതുപോലെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. കുത്ത കഹാം ഹേ, പട്ടിക്കുട്ടി എവിടെയാണ്. വീടിന് പുറത്താണ് പട്ടിക്കുട്ടി. ആ ബോക്സിന് താഴെ കുറേ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് വരിക അതിൽ. കുത്ത
കുത്താ ഗർക്കേ ബാഹർ ഹേ, പട്ടിക്കുട്ടി വീടിന് പുറത്താണ്, അതാണ് അതിന് ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, നദി മേം ക്യാ ഹേ, നദിയിൽ എന്താണ്? ഉത്തരമായിട്ട് വരിക, നദി മേം മച്ചലി ഹേ, നദിയിൽ പുഴയിൽ എന്തുണ്ട്? മച്ചലി ഹേ, മീനുണ്ട്. അടുത്ത ചോദ്യം നോക്കാം, ബഗീജെ മേം കോൻ ഹേ, പൂന്തോട്ടത്തിൽ ആരാണ്? ഉത്തരം, ബഗീജെ മേം ലഡ്കി ഹേ, പൂന്തോട്ടത്തിൽ ഒരു പെൺകുട്ടിയാണ്. അടുത്ത ചോദ്യം, ചിടിയ കഹാം ഹേ, പക്ഷി എവിടെയാണ്? ചിടിയ പേട് പർ ഹേ, പക്ഷി മരത്തിന് മുകളിലാണ്. അടുത്ത ചോദ്യം, പൗതേ മേം ക്യാ ഹേ, ചെടിയിൽ എന്താണ്? ഉത്തരം, പൗതേ മേം ഫൂൽ ഹേ, ചെടിയിൽ പൂവാണ് എന്നവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ.